കോഴിക്കോട് പാളയം മാർക്കറ്റ് മാറ്റി സ്ഥാപിക്കുന്നതിനെതിരെ പ്രതിഷേധം ശക്തമാക്കി വ്യാപാരികളും തൊഴിലാളികളും. ചൊവ്വാഴ്ച പാളയത്ത് ഹർത്താൽ പ്രഖ്യാപിച്ചു. കല്ലുത്താൻ കടവിലെ പുതിയ കെട്ടിടത്തിലേക്ക് ജനുവരിയോടെ മാറ്റാനാണ് കോർപ്പറേഷന്റെ തീരുമാനം. കല്ലുത്താൻ കടവിലെ ചീരി ഒഴിപ്പിച്ച ശേഷമാണ് 52 കോടി ചെലവിട്ട് പഴം പച്ചക്കറി വിൽപ്പനയ്ക്ക് ആധുനിക രീതിയിലുള്ള കെട്ടിടം പണിയാൻ കോർപ്പറേഷൻ തീരുമാനിച്ചത്. 220 കടമുറികളുടെ 80% പൂർണ്ണമായി കഴിഞ്ഞു. പാളയത്ത് ഡ്രീം സിറ്റി പദ്ധതി നടപ്പാക്കുന്നതിന്റെ ഭാഗമായാണ് കച്ചവട കേന്ദ്രങ്ങൾ മാറ്റി സ്ഥാപിക്കുന്നത്. കോർപ്പറേഷന്റെ നീക്കത്തിനെതിരെയാണ് വ്യാപാരികളും തൊഴിലാളികളും രംഗത്തെത്തിയിരിക്കുന്നത്. വലിയങ്ങാടി അവിടെ നിലനിർത്തി യാതൊരു ബുദ്ധിമുട്ടില്ലാതെ മീൻ മാർക്കറ്റ് അതുപോലെ അവിടെ തന്നെ നിലനിർത്തി. പിന്നെ ഈ പച്ചക്കറി മാർക്കറ്റ് നിലനിർത്തുന്നത് എന്താ പ്രയാസം? ഇതിനെന്താ ഈ അധികാരികൾ പിടിവാശി പിടിക്കേണ്ട ആവശ്യം? എത്രയോ ആയ 10,000 കണക്കിന് ആൾക്കാർ ജീവിച്ചു പോകുന്ന ഒരു കേന്ദ്രമല്ലത്? ഇതൊരു പൈതൃകം പോലെ ഇവിടെ നിലനിർത്തുന്നതുകൊണ്ട് എന്താ ബുദ്ധിമുട്ട്? മാർക്കറ്റ് പാളയത്ത് തന്നെ നിലനിർത്തുക, ആധുനിക രീതിയിൽ പാളയത്ത് തന്നെ മാർക്കറ്റ് പണിയുക, വ്യാപാരികളെയും തൊഴിലാളികളെയും സംരക്ഷിക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് ഹർത്താൽ. എല്ലാ യൂണിയനുകളിലും പെട്ട തൊഴിലാളികളും ഫ്രൂട്ട്സ് മർച്ചന്റ് അസോസിയേഷനും ചെറുകിട കച്ചവടക്കാരും സംയുക്തമായാണ് സമരം. പച്ചക്കറി മാർക്കറ്റിലെ മുഴുവൻ കടകളടച്ചും എല്ലാ വിഭാഗം തൊഴിലാളികളും പണിമുടക്കിയും ഇവിടെ മാർക്കറ്റിൽ കൂട്ടധർണ സംഘടിപ്പിച്ചിട്ടുണ്ട്. അതിന് പ്രത്യേകത ഇത് മാത്രമല്ല, ഈ മാർക്കറ്റ് ഇവിടുന്ന് മാറിക്കഴിഞ്ഞാണെങ്കിൽ ഈ മേഖലയായിട്ട് ബന്ധപ്പെട്ടുകൊണ്ട് 14,000-ത്തോളം കുടുംബങ്ങൾ ജീവിക്കുന്നുണ്ട്. അവർ വളരെ ജീവിത പ്രയാസത്തിലായിരിക്കും. പ്രതിഷേധത്തിന്റെ 3ാം ഘട്ടത്തിന്റെ ഭാഗമായി ചൊവ്വാഴ്ച രാവിലെ 8 മണി മുതൽ 1 മണി വരെ മാർക്കറ്റിനുള്ളിൽ ധർണ നടത്തും. തിങ്കളാഴ്ച രാത്രി 12 മുതൽ വൈകിട്ട് 6 വരെയാണ് ഹർത്താൽ. പൈതൃകം നിലനിർത്തി പാളയം മാർക്കറ്റും അനുബന്ധ മേഖലയും സംരക്ഷിക്കുക എന്നതാണ് ഇവരുടെ ആവശ്യം. ജനം, കോഴിക്കോട്.